ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എടാട്ട് ഓവുചാൽ നിർമ്മിക്കുന്നത് 3 മീറ്ററോളം ഉയരത്തിൽ. സമീപത്തെ വീടുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന വിധത്തിലാണ് ഓവുചാലിന്റെ നിർമ്മാണം. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും പൂർണ്ണമായും വ്യക്തത വരാത്ത രീതിയിലാണ് ചിലയിടങ്ങളിൽ ദേശീയപാത വികസന പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് എടാട്ട് സംഭവിച്ചത്. റോഡരികിലെ ഓവുചാൽ നിർമ്മിക്കുന്നത് 3 മീറ്ററോളം ഉയരത്തിൽ. എടാട്ട് കോളേജ് സ്റ്റോപ്പിനും കേന്ദ്രീയ വിദ്യാലയ സ്റ്റോപ്പിനും ഇടയിൽ റോഡിന് പടിഞ്ഞാറു ഭാഗത്ത് 100 മീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ ഉയരത്തിൽ ഓവുചാൽ നിർമ്മിക്കുന്നത്. രാത്രിയിലാണ് ഇവിടെ ഷീറ്റുകൾ സ്ഥാപിച്ചും കമ്പി കെട്ടിയും അനുബന്ധ പ്രവൃത്തി നടന്നത്. പ്രദേശത്തുള്ളവർ കാണുന്നത് തൊട്ടടുത്ത ദിവസവും. ഇതോടെ സമീപത്തെ വീട്ടിലുള്ളവർ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലെത്തി. ഇതോടെയാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇവിടെ ഇപ്പോൾ 3 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ ഹൈവേയുടെ റോഡ്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാതായി. ഇവിടെ കുറച്ച് വീടുകൾക്ക് ശരിക്ക് വഴിയില്ലാതായി പോകും. ഈ വഴിയില്ലാതാന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടിയൊന്നും കയറ്റാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ശരിക്കും ഇവിടുത്തെ ഉള്ളത്. ഇതിന് ശക്തമായിട്ട് ഇവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ MLA വന്നിട്ട് എൻ്റെ GM ഒക്കെ വിളിച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണെന്നല്ല കണ്ടിട്ട് തന്നെ അറിയണം, അല്ലെങ്കിൽ പിന്നെ ഇവർ മൊത്തം ഈ പരിസരത്തെ വീടെല്ലാം അവർ ഏറ്റെടുക്കേണ്ടി വരും. വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ലാത്ത അവസ്ഥയാവും. സർവീസ് റോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആക്കുന്നത്? ജനങ്ങൾക്ക് കാര്യമില്ല, പിന്നെ സർവീസ് റോഡ് എന്തിനാണ് ആക്കുന്നത്? വീടിൻ്റെ മുൻഭാഗങ്ങളിൽ നിന്ന് ഉയരത്തിൽ ആയതിനാൽ ഓവുചാലിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാനോ പുറത്തേക്ക് കടക്കുവാനോ കഴിയാത്ത ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. സമീപത്ത് മറ്റെവിടെയും സമാനമായ രീതിയിൽ ഓവുചാൽ നിർമ്മിക്കുന്നുമില്ല. അതിനിടെ സംഭവം അറിഞ്ഞ് MVJIN MLA സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നല്ല രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. എടാട്ട് നമ്മുടെ PSC വിദ്യാലയത്തിലേക്ക് പോകുന്ന റോഡിന് സമീപത്തായി ഇപ്പോൾ കുറച്ച് കുടുംബങ്ങൾ ഒരു പ്രതിസന്ധി അഭിയരിക. ഇവിടെ പൂർണ്ണമായും ഡ്രൈനേജ് വലിയ നിരയിലേക്ക് ഹൈറ്റിലേക്ക് പോവുകയാണ്. വീട് തന്നെ മറഞ്ഞു പോകുന്ന വിധത്തിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വരുന്നു എന്നിടത്താണ് ജനങ്ങളുടെ ഒരു പരാതിയെ തുടർന്ന് ഇവിടെ സ്ഥലത്ത് വന്നത്. സ്ഥലം പരിശോധിച്ചതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. അവരോട് അടിയന്തരമായി ഇവിടെ വന്ന് ഒരു പരിശോധന നടത്തി ഈ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്ന വിധത്തിലേക്ക് അതിനെ നടപടികൾ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേശീയപാത വികസന അതോറിറ്റി അധികൃതരുമായി MLA സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു. പ്രശ്നത്തിൻ്റെ ഗൗരവം, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്നിവ MLA ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുമായി അധികൃതർ ചർച്ച നടത്തിയ ശേഷം ജനങ്ങളുടെ പ്രശ്നം കൂടി കണക്കിലെടുത്ത് പ്രവൃത്തി പുനരാരംഭിക്കാനാണ് തീരുമാനമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.